കുഞ്ഞുമക്കളെ സുഖമായിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച്, സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് പഠിക്കുന്നവർ ഹൃദയത്തെ അങ്ങ് സ്പർശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ് ചാപ്റ്ററാണ് പാഠം 8 പ്രവാചകന്മാർ. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ, 2-3 കുട്ടികളെ അയച്ചിട്ടുള്ളൂ, മറ്റുള്ളവർ എല്ലാവരും മിസ്സിന് അയച്ചു തരിക വീഡിയോ. ഹോംവർക്ക് എന്തായിരുന്നു? വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വന്തം നാമത്തിൽ പുസ്തകങ്ങളുള്ള പ്രവാചകന്മാരെ കാനോനിക പ്രവാചകന്മാരെന്നും മറ്റുള്ളവരെ ആ കാനോനിക പ്രവാചകന്മാരെന്നും വിളിക്കുന്നു. അതിനെക്കുറിച്ചായിരുന്നു മിസ് ഹോംവർക്ക് തന്നത്. അപ്പോൾ അതെല്ലാവരും മിസ്സിന് വീഡിയോ അയച്ച് തരണം കേട്ടോ. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, 8-ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗം. പഴയ നിയമത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 47 മുതൽ 51 വരെയുള്ള കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ സന്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണേ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന പ്രവാചകനാണ് സ്നാപക യോഹനാൻ. എന്താണ്? പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന പ്രവാചകനാണ് സ്നാപക യോഹനാൻ. മിശിഹായ്ക്ക് വഴിയൊരുക്കുകയും അവിടുത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുമായിരുന്നു യോഹനാൻ്റെ ദൗത്യം. അപ്പോൾ യോഹനാൻ്റെ ദൗത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മിശിഹായ്ക്ക് വഴിയൊരുക്കുകയും അവിടുത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുമായിരുന്നു യോഹനാൻ്റെ ദൗത്യം. ജ്ഞാനസ്ഥാനം എന്ന കുദാശ വഴി യേശുവിൻ്റെ പ്രവാചകത്വത്തിൽ നാം പങ്കുചേരുന്നു. ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച യേശു ആരുടെയും മുഖം നോക്കാതെ തിന്മയ്ക്കെതിരെ പോരാടി. ശരിയായവ മാത്രം ചെയ്യാൻ അവിടുത്തെ ആഹ്വാനം ചെയ്തു. പ്രവാചക ധീരതയോടെ തിന്മയ്ക്കെതിരെ പോരാടിയ യേശുവിനെ സ്വന്തം ജീവൻ ബലിയായി നൽകേണ്ടി വന്നു. സമൂഹത്തിൽ സത്യവും നീതിയും സമത്വവും പുലരാനും ഓരോരുത്തരും അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടാതിരിക്കാനും വേണ്ടി യേശുവിനെ പോലെ നമുക്ക് പോരാടാം. പിന്നെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് ദൈവത്തെ ശ്രവിക്കാം, ദൈവവചനം പ്രഘോഷിക്കാം, സത്യത്തിൻ്റെ സാക്ഷികളാകാം. ഇനി പേജ് 53 ക്വസ്റ്റ്യൻസ് നിങ്ങൾ, ആരാണ് പ്രവാചകന്മാർ, നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണേ. ആരാണ് പ്രവാചകൻ? മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് തന്നെ എഴുതുക. എന്തിനാണ് ആരാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. പേജ് 44 ആ ബ്ലൂ ഹെഡിങ്ങിൽ നിങ്ങൾ ആരാണ് പ്രവാചകന്മാർ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേജ് 45 ആ തകർന്നുപോയ ദൈവ മനുഷ്യബന്ധം മുതൽ ജനമധ്യത്തിലേക്ക് അയക്കുന്നു, അവിടം വരെ എഴുതണം കേട്ടോ എൻ്റെ ആൻസർ. എന്തിനാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? തകർന്നുപോയ ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കാനും ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും തിരികെ കൊണ്ടുവരുവാനും ദൈവം തൻ്റെ പ്രവാചകന്മാരെ ജനമധ്യത്തിലേക്ക് അയക്കുന്നു. ഇനി 3-ാമത്തേത് ക്വസ്റ്റ്യൻ, പ്രവാചക കാലത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏവ പേജ് 46 അതിൽ പ്രവാചക കാലം പ്രധാനമായി 6 ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതാണ് ആൻസർ, പേജ് 46 കേട്ടോ. പിന്നെ 4-ാമത്തെ ക്വസ്റ്റ്യൻ, വലിയ പ്രവാചകന്മാർ ആരെല്ലാം, അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം ഇത്. പേജ് 47
ഏഷ്യ ജെറമിയ സക്കിയൽ ദാനിയൽ അവരുടെ ആ പടത്തിലെ സന്ദേശങ്ങളുണ്ട് അത് തന്നെ വിദ്യാർത്ഥികളുണ്ട്. പിന്നെ അഞ്ചാമത്തത് എന്താണ് നമ്മുടെ പ്രവാചക ദൗത്യം, എന്താണ് നമ്മുടെ പ്രവാചക ദൗത്യം, അതാണ് ലാസ്റ്റ് ഭാഗം പേജ് 51. ദൈവത്തെ ശ്രവിക്കാം, ദൈവവചനം പ്രഘോഷിക്കാം, മൂന്ന് സത്യത്തിന്, അതാണ് അഞ്ചാമത്തെ ആൻസർ കേട്ടോ. പിന്നെ നമുക്ക് ഇനി പഠിക്കേണ്ടത് എസക്കിയൽ ദൈവവചനമാണ്. എസക്കിയൽ 36:26, ഒരു പുതിയ കൃതിയെ നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ അതുകൂടാതെ വിശുദ്ധ അഗസ്റ്റിൻ നമ്മോട് പറയുന്നത് ജീവിതത്തിലും മരണത്തിലും യേശുവിനോട് ചേർന്ന് നിൽക്കുക, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയുന്നവനിൽ ശരണം വയ്ക്കുക, അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഈ 8-ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ 8-ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.